നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ്സ് മലയാളം. ബോളിവുഡിൽ പകരക്കാരനില്ലാത്ത സൂപ്പർ സ്റ്റാറാണ് ഷാരൂഖ് ഖാൻ. പ്രണയരംഗങ്ങൾ കൊണ്ട് ആരാധകരുടെ പ്രിയങ്കരനായ ഷാരൂഖിനെ കിങ് ഖാൻ, ബാദ്ഷാ എന്നിങ്ങനെയാണ് ആരാധകർ വിളിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ പണ്ടത്തെ കഥ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. മുമ്പ് ഇന്ത്യയിൽ അസഹിഷ്ണുത ഉണ്ടെന്ന് പറഞ്ഞതിന് ഷാരൂഖ് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ സംഘികൾ തന്നെയാണ് ഇപ്പോഴത്തെ വർഗീയ പ്രചരണത്തിന് പിന്നിൽ. ഷാരൂഖ് ഖാന്റെ ബന്ധു നൂർജഹാൻ പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിന്റെ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തിരുന്നു. പെഷവാറിൽ നിന്നാണ് നൂർജഹാൻ മത്സരിക്കുന്നത്. എന്നാൽ ഇവരെ പോലെ ഷാരൂഖ് ഖാനും മനസ്സുകൊണ്ട് പാകിസ്ഥാനിയാണെന്നാണ് ഒരു വിമർശനം. ഫിർബി ദിൽഹേ പാകിസ്ഥാനി എന്നാണ് മറ്റൊരാൾ വിശേഷിപ്പിച്ചത്. ഷാരൂഖ് അഭിനയിച്ച ഫിർബി ദിൽഹേ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ മാറ്റിയാണ് പരിഹസിച്ചിരിക്കുന്നത്. ഷാരൂഖ് എപ്പോഴും തന്റെ സംസാരത്തിൽ പാകിസ്ഥാനെ പുകഴ്ത്താറുണ്ടെന്നാണ് മറ്റൊരാളുടെ കണ്ടുപിടുത്തം. അടുത്ത ബന്ധു ഉള്ളതുകൊണ്ടായിരിക്കും പാകിസ്ഥാനോട് ഇത്ര സ്നേഹമെന്നാണ് സംഘികളുടെ പ്രധാന വിമർശനം. ഷാരൂഖ് മുസ്ലിം ആയതിനാലാണ് പാകിസ്ഥാനോട് ഇത്ര സ്നേഹം തോന്നുന്നതെന്ന് സൈബർ സംഘികൾ പറയുന്നു. അത്രയ്ക്കിഷ്ടമാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമെന്നും ഇവർ പരിഹസിക്കുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഏജന്റായി പോലും സംഘി ഗ്രൂപ്പുകൾ മുമ്പ് ചിത്രീകരിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുന്നത് ഷാരൂഖ് ഖാൻ എന്നാണ് ഇവർ ആരോപിച്ചത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ IPL കളിപ്പിക്കണമെന്ന ആവശ്യത്തെ തുടർന്നായിരുന്നു ഷാരൂഖിനെ ഇവർ പാകിസ്ഥാൻ ഏജന്റാക്കിയത്. അതേസമയം മുസ്ലിം രാഷ്ട്രമായതിനാലാണ് സൈബർ സംഘികൾ പ്രശ്നമുണ്ടാക്കുന്നത്. മറ്റേത് രാജ്യമാണെങ്കിലും ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. 2020 ക്രിക്കറ്റിലെ മികച്ച കളിക്കാർ പാകിസ്ഥാൻ ടീമിലാണെന്ന് കണ്ടായിരുന്നു ഷാരൂഖ് ഇവരെ ഇന്ത്യയിൽ കളിപ്പിക്കണമെന്ന് പറഞ്ഞത്. കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ്സ് മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.